Hi everyone, welcome back to ELT Vlogs. അപ്പോൾ ഇന്ന് ജൂലൈ 18th വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് ഞങ്ങൾക്ക് കാരണം ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അതും ഫിഫ്റ്റിയത്ത് ബർത്ത്ഡേ ആണ് അമ്മയുടെ അപ്പൊ എന്താ പറയാ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എക്സൈറ്റഡ് ആണ് അപ്പത് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഇടക്കുച്ചിയാണ് വീട് അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകാൻ പോവാണ് അപ്പൊ ഇന്ന് കുറച്ച് പ്രാങ്കും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് വല്ലതും നടക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല കാരണം എത്രത്തോളം വർക്ക്ഔട്ട് ആവുന്ന അറിയില്ല കുഞ്ഞു പ്രാങ്ക് കാട്ടോ ഭയങ്കര സംഭവമൊന്നുമല്ല പിന്നെ വേറെ ഒരു സങ്കടമുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് ഓൺലൈനിൽ ഒരു ഡ്രസ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായി ഇതുവരെ കിട്ടിയിട്ടില്ല അത് ഇന്ന് ഡെലിവറി ചെയ്യുമെന്നാണ് കാണിച്ചേക്കണ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ ഗിഫ്റ്റ് ഒന്നും ഇല്ല കൊടുക്കാൻ അതിന്റെ സങ്കടത്തിലും കൂടി ഇരിക്കുകയാണ് അപ്പൊ എന്താ നമുക്കപ്പോ വീട്ടിൽ ചെന്നിട്ട് ഇനി ബാക്കി എടുക്കാം അല്ലേ ബൈ ബൈ അപ്പൊ അതേ നമ്മൾ അമ്മേനെ പ്രാങ്ക് ചെയ്യാൻ പോവാന്ന് പറഞ്ഞില്ലേ അതെന്ന് വെച്ചാൽ ഭയങ്കര വലിയ പ്രാങ്കൊന്നും അല്ല അമ്മയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്തൊരു ഫംഗ്ഷനോ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അമ്മ രാവിലെ വെളുപ്പിന് തന്നെ എല്ലാം ഉണ്ടാക്കി വെക്കും ഇതൊരു അതായത് അമ്മയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അടുക്കളയിൽ നിന്ന് പണി ചെയ്യാൻ പാടില്ല എല്ലാം രാവിലെ തന്നെ തീർത്ത് വെക്കണം എന്നൊരു കൺസെപ്റ്റാണ് അമ്മയുടെ അപ്പോൾ അതിലിട്ട് തന്നെ ഒരു ചെറിയ പണി കൊടുക്കാമെന്ന് ഓർത്തേക്കണം നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ വർക്കൗട്ട് ആവോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല കാറ് സ്റ്റാർട്ട് ആവണല്ലേ ആ ഒരു മെക്കാനിക്ക് വരാൻ വീട്ടിൽ തന്നെയാണ് ഇനി എപ്പോ വരാനാണോ മനോജ് എന്ന് പറഞ്ഞ ആള് അയാള് കളമശ്ശേരി എന്ത് വരണം സ്റ്റാർട്ട് ആവണെന്ന് പറഞ്ഞാ അതിന്റെ മറ്റേ പൊക്കത്തെ തുറക്കണ സാധനം ഇല്ലേ അത് തുറന്നപ്പോഴത്തേക്കും തുറന്നിരിക്കണം അടയണില്ല അത് ഇവിടെ നേരെ മഴയുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയാണ്ടാക്കി ഞങ്ങളെന്തായാലും ഉച്ചക്ക് അപ്പൊ കഴിക്കാൻ ഉണ്ടാവില്ല കേട്ടോ മിക്കവാറും ഇപ്പൊ തന്നെ 12 മണിയായി ഞങ്ങള് വന്ന് റെഡി ആയിട്ട് വേണം പിന്നെ പിന്നേന്നല്ല പിന്നെ ഇത് റെഡി ആവാതെ എങ്ങനെയാ വരുന്നത് ഇപ്പൊ 12 അല്ലേ അമ്മ അയാള് ഇപ്പൊ വരുന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല കളമശ്ശേരി എന്ന് വന്നം അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ചോറ് വെച്ചിട്ടുണ്ട് കുക്കറില് വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഗ്രഹം കൊണ്ട് വന്ന് കഴിക്കണം ഇതിപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിന് ഇപ്പൊ എന്ത് ചെയ്യാനാണ് എടുത്തു വെച്ചേക്ക് വൈകുന്നേരം കഴിക്കാം ഹലോ എന്താണ് ദേഷ്യം എന്താ ഞങ്ങൾ അതിന് മനഃപൂർവ്വം ചെയ്താണോ എന്താണെന്ന് കറി പറയണ എന്തിനാ വേണേ വീഡിയോ കോൾ ആദ്യം ചെയ്ത് കാണിച്ചു ഞങ്ങളൊക്കെ അത് റെഡി ആയി നിൽക്കണത്ര നേരം അറിയോ എന്നിട്ട് എന്താണ് ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ടാക്കി വെച്ചു ഇനി ഡെക്കറേഷൻ ചെയ്താൽ മതി എല്ലാം അരിഞ്ഞും വറുത്തൊക്കെ വെച്ചിട്ടുണ്ട് അതിന് നിങ്ങൾ വന്നിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടിരിക്കും ഇനിയിപ്പോ ഞങ്ങള് വന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ കാത്തു വെക്കണ്ട അമ്മ എന്നെ ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ആദ്യം കഴിച്ചോ ഓ മര്യാദക്ക് വേഗം വരും അയാള് മാക്സിമം നോക്കില്ലെങ്കിൽ ഞങ്ങള് വിളിക്കാൻ വന്നിട്ട് കഴിച്ചോ ഭക്ഷണം ഓക്കെ അപ്പൊ അതെ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മ ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഭയങ്കര ദേഷ്യമൊക്കെ വന്നു നമുക്ക് നമ്മള് ലേറ്റ് ആവുന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും കാരണം അമ്മ ഫുഡെല്ലാം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോ അറിയാം അമ്മയുടെ കറക്റ്റ് എക്സ്പ്രഷൻ എന്താന്നുള്ളത് അപ്പൊ അതേ ഞങ്ങളിതേ വണ്ടിയിൽ കയറി ഇടക്കുച്ചിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് അമ്മു ഒരു ആർട്ടിസ്റ്റാണ് എൻ്റെ അനിയത്തി അപ്പൊ അവള് വരച്ചൊരു ഡ്രോയിങ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട് അപ്പൊ ഡ്രോയിങ് ആർക്കാ കൊടുക്കാനുള്ളത് അറിയാം നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും നമ്മുടെ മരട്ടിലുള്ള ശ്രീമുരുക കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അതായത് നമ്മുടെ പഴംപൊരിയും ബീഫും കിട്ടുന്ന ഒരു അടിപൊളി കടയാണ് അവിടെ അവളുടെ കൂടെ പഠിച്ചാണ് സന്ദീപ് അതിൻ്റെ ഓണറാണ് അപ്പോൾ അവൻ്റെ ഒരു ഫാമിലി പിക്ചർ വരച്ചാണ് അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ് അമ്മു കാണിച്ചേ അടിപൊളി പോർട്രേറ്റ്സ് ഒക്കെയാണ് അമ്മു ചെയ്യുന്നത് അമ്മുവിന്റെ പേജിന്റെ പേര് ഹലോ ആട്ടെന്നാണ് അപ്പൊ എല്ലാവരും അത് ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ എല്ലാവരും കയറി ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഓർഡേഴ്സ് ഒക്കെ വേണമെങ്കിൽ അവളുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ആ പേജിലുണ്ട് അതിൽ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മളിതേ ശ്രീമുരുക കഫേലെത്തി അപ്പൊ അടിപൊളി പാട്ടൊക്കെ അവർ പ്ലേ ചെയ്തിട്ടുണ്ട് ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തി നമ്മൾ ഫോട്ടോ കാണിച്ച് ഫോട്ടോ കൊടുക്കാൻ പോകണം കേട്ടോ
നമ്മുടെ സന്ദീപിന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവിടെ കണ്ടൊരു കുഞ്ഞാച്ചി മൈലനാണ് അത് വാങ്ങിയതാണോ നിങ്ങള്? അയ്യോ ആമീനെ പോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നഷ്ടപ്പെടുത്തു അപ്പൊ സന്ദീപിന്റെ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട ഫോട്ടോ. പേരെന്താ ആന്റിയുടെ? ബിന്ദു. ബിന്ദു എന്ന് പറഞ്ഞിട്ട് ആന്റിയുടെ പേര്. ഇടക്കുച്ചി, പഴയ ഇടക്കുച്ചി എന്നല്ലാണ്ട് അടിപൊളി നല്ല ഭംഗിയാക്കി. ഇതിന്റെ പേര് എന്താണ്? കോപ്റ്റ് അവന്യൂ. അപ്പൊ നമ്മുടെ തോപ്പുംപടിയിൽ നിന്ന് ഇടക്കുച്ചി കണ്ണങ്കാട്ട് പാലം കേറുന്ന ആ ഒരു വഴിയാണ് ഈ ഫുള്ള് കാണുന്നത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഭയങ്കര കാട് പിടിച്ചൊരു ഏരിയ ആയിരുന്നു. അപ്പൊ കണ്ട എന്ത് ഭംഗിയാക്കി നോക്കി. ഇവിടെ ഒരു വാക്ക് വേയും അവിടെ ഒരു വലിയ പാർക്കൊക്കെ ഉണ്ട്. നമ്മള് തിരിച്ചു വരുമ്പോഴത്തേക്കും ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം കേട്ടോ. നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോ ഈ കായലൊക്കെ നല്ല പൂവാണ്. അപ്പൊ അതേ നമ്മുടെ വീടിന്റെ അങ്ങോട്ട് എത്തി. അമ്മേനോട് എന്താ ഇപ്പോഴൊന്നും എത്തില്ലെന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞേക്കണേ. അതെ അമ്മുണ്ട്. എന്താണ് റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ബർത്ത്ഡേ കാര്യം ഇപ്പുണ്ട്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാ. വീഡിയോ ഉണ്ടോ? ആൺകുട്ടി അപ്പയുടെ കൂടെ കൊട്ടൊക്കെ കേട്ടിരിക്കുകയാണ്. അവളുടെ ഫേവറേറ്റ് ആണ്, ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ ഇങ്ങനെ കൊട്ടുന്നത്. സാധാരണ അവളും കൊട്ടും. അപ്പൊ ഇതേ അമ്മു ഇതേ ബിരിയാണിയുടെ ലെയേഴ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈസ് ഇട്ട് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മറ്റേ ഓണിയൻസ് ഫ്രൈ ചെയ്തതും കാഷ്യൂസും കുറച്ച് റൈസിൻസ് ഒക്കെ ഇട്ട് ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത ലെയർ ഇട്ടു, പിന്നെയും ചെയ്യും, പിന്നെയും അടുത്ത ലെയർ ഇടും, പിന്നെയും ചെയ്യും. പിന്നെ ലാസ്റ്റ് ചിക്കൻ നമ്മൾ മിക്സ് ചെയ്യണില്ല, ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് കഴിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് ബിരിയാണിയാണ് അമ്മ ഉണ്ടാക്കിയതാണ്. ഫുള്ള് അമ്മ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത്. അടിപൊളി ചിക്കൻ, നമ്മളതിൽ മിക്സ് ചെയ്തെടുത്തിട്ടില്ല, സെപ്പറേറ്റ് ആണ് എടുത്തേക്കണ. പിന്നെ ഇത് ചെമ്മീൻ ഫ്രൈ ആണ്. അത് ഞാൻ കിള്ളി, ഞാൻ തന്നെ പരട്ടി, ഞാൻ തന്നെ ഫ്രൈ ചെയ്ത ചെമ്മീനാണ്. അമ്മക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് ഇത് ചിക്കൻ ഫ്രൈ. ഇത് എൻ്റെ ഏട്ടനു വേണ്ടിട്ട് അമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയാണ്. എനിക്കാണില്ല ഒരു ഇത് അച്ചാറ്, മാങ്ങ അച്ചാറ്, വെജിറ്റബിൾ സാലഡ്, മറ്റേ കച്ചംബർ എന്നും പറയും ഇവിടെ. അച്ഛൻ പറഞ്ഞ കച്ചംബർ ആണ്. ഇത് ഇന്നലത്തെ കക്കറച്ചി ഫ്രൈ ആണ്, ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് മാറ്റി വെച്ചാണ്. ഇതൊക്കെയാണ് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഇതേ കഴിച്ചു തുടങ്ങാൻ പോണ്. നല്ല വിശന്നിട്ടാണ് ഇങ്ങോട്ട് കേറി വന്നത്. ഫുഡൊക്കെ റെഡിയായി. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോണത് ചെമ്മീൻ ഫ്രൈ തന്നെയാണ് എൻ്റെ. അതാണ് എൻ്റെ ഫേവറേറ്റ്. ഈ വെളുത്തുള്ളിയുണ്ട് തൊണ്ടോടുകൂടി ചതച്ചിടുന്നത് നമ്മളെല്ലാ കറിയിലും. അതിൻ്റെ ഒരു ഫ്ലേവർ വേറെയാണ്. എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണല്ല, അടിപൊളി. ഇനി നെക്സ്റ്റ് അമ്മ ഉണ്ടാക്കിയ ബിരിയാണി. ചിക്കൻ പണ്ട് കഴിക്കില്ലായിരുന്നു കേട്ടോ, കുറേ വർഷത്തോളം ഞാൻ കഴിക്കില്ലായിരുന്നു. ഇപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടാണ് ഞാൻ കഴിക്കണത്. കറിയിലെ ചിക്കൻ ഞാൻ കഴിക്കില്ല എപ്പോഴും. എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അമ്മ 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 അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് ബിരിയാണി.
വേറെ ലെവൽ ബിരിയാണി. കുറെ നാളുകൂടി അമ്മ ഇത്ര തന്നെ ഉണ്ടാക്കണം. ഇങ്ങനെ താഴ്ന്നു. താങ്ക് യു. നെക്സ്റ്റ് ചിക്കൻ ഫ്രൈ. അത് വേറൊരാൾ റിവ്യൂ പറയും കേട്ടോ. ഒരെണ്ണൂടെ അടുത്ത സെയിം തന്നെ റിവ്യൂപ്പിക്കാം. ഇവിടെ നിന്ന് കക്കർച്ചി പ്രാന്തനാണ്. അപ്പോ സഹിക്കാൻ പറ്റണല്ല, വേഗം കഴിച്ചു തുടങ്ങട്ടെ കേട്ടോ. ഞാൻ ബിരിയാണി ഹോട്ടലിലൊക്കെ പോലെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. അച്ഛനും അമ്മയാണ് അപ്പൊ ഇനി കഴിക്കാൻ പോകുന്നത്. കപ്പേഴ്സ്. നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഉണ്ട് ഇവിടെ. ബർത്ത്ഡേ ഗേൾ എന്താണ് പറയാനുള്ളത്? അന്ന് നൈറ്റ് ഇട്ടോണ്ട് വീഡിയോയിലും മര്യാദ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ശരിക്കും എടുത്തിട്ടുണ്ട്. പറഞ്ഞു. എന്തായാലും എല്ലാരും വന്നതിന് ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന്. ഇന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ പിള്ളേ മക്കളെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ വന്ന് വരും വന്നപ്പോഴത്തേക്ക് ഞാൻ ബിരിയാണിയൊക്കെ ആക്കി വെച്ചു. അവർക്ക് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകിയാണെങ്കിൽ വന്നത്. ഓക്കെ, അച്ഛൻ തന്നെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. പതുക്കെയൊക്കെ കഴിക്കണം, സാധാരണ നല്ല സ്പീഡിൽ കഴിക്കുന്ന ആളാണ്. വീഡിയോ വന്നുകൊണ്ട് സ്ലോ മോഷനായി. കേക്ക് കട്ടിങ്ങിന്റെ ടൈം ആയിട്ടുണ്ട്. അത് കേക്ക് മുറിക്കാൻ പോണ എല്ലാവരും അടുത്തുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു. ആമിക്കുട്ടി നല്ല ഉറക്കണം, അതുകൊണ്ടാണ് അവളെ കാണിക്കായിരുന്നത്. പകർത്ത് കേക്ക് സിക്കിൾസ് കഴിച്ചോണ്ടിരിക്കാണ്. ആരാദ്യം കഴിച്ചു തീരും? വേഗം ഫാസ്റ്റ്. അപ്പത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അച്ഛനും അമ്മയും ഞങ്ങളും എല്ലാവരും ഗായകരാണ് കുടുംബത്തിൽ. അപ്പൊ അച്ഛൻ്റെ അമ്മക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അല്ലിയാമ്പൽ കടവീലൻ നരക്കുവെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഇങ്ങോട്ട് നോക്കി പാടും. ഓർമ്മയില്ല കേട്ടോ. മാവു പൂത്തല്ലോ. ദേ, അപ്പൊ നമ്മളുടെ കുഞ്ഞി സെലിബ്രേഷൻ അല്ല, ഒരു സന്തോഷമുള്ള ഒരു ദിവസം ഓൾമോസ്റ്റ് കഴിഞ്ഞു. അമ്മയുടെ ബർത്ത്ഡേ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിച്ച്. ഹാപ്പി ആയിരുന്നാ? പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ദിവസം കിട്ടും. ഭയങ്കര ഫോർമലായിട്ടൊക്കെ ഉണ്ട് സംസാരിക്കണം. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കേക്ക് മേടിച്ചത് അന്ന് മേടിച്ച ജോ ബേക്സ് തന്നെയാണ് കേട്ടോ. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്പർ തരാം. അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ ബൈ ബൈ. അച്ഛാ ബൈ ബൈ കൊടുക്കും. ബൈ ബൈ.